അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്ന എണ്ണ അത്രയാണ്. അതിൽ എത്ര പേർക്ക് ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത്, ഇവിടെ ഒരു 27 വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ, ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. അത് എന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത്. എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന്, അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തികേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു, കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട്. അവരാ കുട മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം. എന്തായാലും ഞാൻ എൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല. അതൊന്നും ഒരിക്കലും മാറില്ല. നിങ്ങൾ എന്നെ പട്ടിടയിൽ കൊണ്ട് വെച്ച് കത്തിച്ചാലും കാണും അത്. അവിടെ ചതിയായിരുന്നു, മനുഷ്യന് നിരക്കാത്ത ചതിയായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കി. ഇല്ല, കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത്, മാവേലിക്കരയാണ്. ആ മാവേലിക്കരയിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് നേഴ്സായിട്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സെപ്റ്റംബറിലാണ്, 2021 സെപ്റ്റംബറിൽ. ഇത് 2023. അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത്. ഇറ്റ്സ് എ ക്രൂസൈഡ്. അതിനിയും തുടരും. പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും. അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല, കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. പാവപ്പെട്ടവരുടെ പണമാണത്. അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല, അംബാനിയുടെ അദാനിയുടെയും ഇല്ല. വേർപ്പല്ലൊഴുക്കിയത്, ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത്. അതിന് അക്കൗണ്ടബിലിറ്റി വേണം, അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം. തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ അത് ഹൃദയത്തിൽ, ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല. ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നു വരെ പറ്റിയിട്ടില്ല. ടിവിയിലിരുന്ന് കാണും. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും. അപ്പം ആ തിടം ഈ ഹൃദയത്തിലും കൂടെ ആണ് ഏറുന്നത്. അല്ല, അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ് വിഷമത്തിലാക്കുന്നില്ല. അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത്. ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം. ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ? ഇത് ജനങ്ങളറിയേണ്ട കാര്യമാണ്. എന്നോട് കളക്ടർ പറഞ്ഞത്, പ്ലീസ് സർ ഡോണ്ട് കം ടു മീ, ദി ഇലക്ഷൻ കോഡ് സ്റ്റിൽ റെലവൻറ്റ്, യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതിരുന്നത്. ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത്, കളക്ടറും കമ്മീഷണറും ഒക്കെ. പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു, അവിടെ ചെല്ലാൻ പാടില്ല എന്ന്. ചേട്ടാ എങ്ങനെങ്കിലും അവരെ നിലക്കി നിർത്തും, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നാണ്. അതിനെന്നെ അവർ തന്നെ അവഹേളിച്ചില്ലേ? ദൈവമുണ്ട് സാർ, ദൈവമുണ്ട്.